പ്രിയ വർഗീസിനെ ഈ ചടങ്ങിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്വാഗതം, സ്വാഗതം, സ്വാഗതം. പ്രിയമുള്ളവർ, ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുന്ന സഖാവ് ബേബി അവർക്കെ, എൻ്റെ സുഹൃത്തും സാഹിത്യ അക്കാദമി സെക്രട്ടറിയുമായ അബൂബക്കർ സർ, വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അവസരം വീണ് കിട്ടിയതിൽ. കാരണം കേരള നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ചിട്ട് നമ്മളുടെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ സാധിക്കുന്നു എന്നതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. ഞാൻ ദീർഘമായി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം പത്തരയ്ക്ക് ഇവിടെ വീണ്ടും ഒരു പരിപാടി ഉള്ളതാണ്. നമ്മൾ ബേബി സഖാവിനെ ശ്രവിക്കാനും അബൂബക്കർ സാറിൻ്റെ ഭാഷണം കേൾക്കാനും വേണ്ടിയിട്ടുള്ളതാണ് ഇനിയുള്ള സമയം. അതുകൊണ്ട് ഞാൻ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ബേബി സഖാവിനെ സ്നേഹപൂർവ്വം, ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നത് അക്കാദമി സെക്രട്ടറി സി പി അബൂബക്കർ സാറാണ്. ഈ പുസ്തകം പരിചയപ്പെടുത്തിയ ആശയവ സാന്നിധ്യമുണ്ട്. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഏതൊരു പുസ്തകത്തിൻ്റെ പ്രകാശനവും സാംസ്കാരിക ജീവിതത്തിലും ചിന്താ ലോകത്തുമുള്ള ഒരു ഇടപെടലാണ്. അതൊരു ഉത്കൃഷ്ടകൃതി അല്ലെങ്കിൽ പോലും ചിലപ്പോൾ പ്രസിദ്ധീകരണ യോഗ്യമല്ലാത്ത ചില പുസ്തകങ്ങളും പ്രകാശിപ്പിക്കപ്പെടാം. അപ്പോൾ അതെങ്ങനെയാണ് സാംസ്കാരിക ലോകത്തിന് പ്രയോജനപ്രദമാവുക എന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊന്നും പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ട് ആ പുസ്തക പ്രകാശനത്തെ കണക്കാക്കാവുന്നതാണ് എന്നെനിക്ക് തോന്നുന്നു. അമർത്യസിൻ്റെ ഈ പുസ്തകം ഇന്നത്തെ ഇന്ത്യയിലും ഇന്നത്തെ ലോകത്തും സൂക്ഷ്മമായ വായനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു പുസ്തകമാണ്. ഭാഗ്യവശാൽ നേരത്തെ ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ആംഗല രൂപം തന്നെ വായിക്കാൻ ഇടവന്ന ഒരാളെന്നുള്ള നിലയിൽ ഇത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ഇപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവം ഒക്കെ നടക്കുകയാണ്. പീപ്പിൾസ് ഡെമോക്രസി എന്ന് പറയുന്ന ഞാൻ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിദ്ധീകരണം ഈ 75 വർഷത്തെ നമ്മുടെ അനുഭവത്തെ മുൻനിർത്തി വ്യത്യസ്ത മേഖലകളിലെ അനുഭവങ്ങൾ എന്ത് എന്ന് അവലോകനം ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ട് കുറച്ച് ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചപ്പോൾ സാംസ്കാരിക രംഗവുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ അനുഭവങ്ങളെക്കുറിച്ച് ചിലതെഴുതുന്നത് ഉത്തരവാദിത്വമായി വന്നു. അപ്പോൾ അതിൻ്റെ ഒരു കേന്ദ്രപ്രമേയമായി ആ ചെറു ഉപന്യാസത്തിൽ പരാമർശിച്ചത് വുഡ് ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻസ് ഹാവ് എനി ഫ്യൂച്ചർ. സംവാദാത്മക മനസ്സുള്ളവർക്ക്, തർക്കിക്കാൻ മുതിരുന്നവർക്ക് ഇന്ത്യയിൽ ഭാവിയുണ്ടോ? അതാണ് സാംസ്കാരിക രംഗത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. അങ്ങനെ തന്നെയാണ് ആ ലേഖനത്തിൻ്റെ ടൈറ്റിൽ വന്നത്. അത് ബംഗാളി ഭാഷയിലും പരിഭാഷപ്പെടുത്തുന്നു. അപ്പോൾ അവരെ ചിലർ വിളിച്ച് പറഞ്ഞിരുന്നു.
അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ആശയത്തിൻ്റെ പകർപ്പവകാശം പ്രൊഫസർ അമർത്യസെനിനാണ്, അതവർക്കറിയാം. യഥാർത്ഥത്തിൽ ഈ ആശയത്തിൻ്റെ പകർപ്പവകാശം അമർത്യസെനിനാണെന്ന് പറയുന്നത്, ആശയാവിഷ്കാരത്തിൽ നമുക്ക് പലപ്പോഴും നടത്തേണ്ടി വരുന്ന ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ടാണ്. അത് അമർത്യസെൻ്റെ മാത്രം ആശയമല്ല, ബുദ്ധൻ്റെ ആശയമാണ്, ക്രിസ്തുവിൻ്റെ ആശയമാണ്, സോക്രട്ടീസിൻ്റെ ആശയമാണ്, പ്ലേറ്റോയുടെയും അരിഷ്ടോ ഹെറാക്ലീറ്റസിൻ്റെ ആശയമാണ്, കാർൾ മാർക്സിൻ്റെ ആശയമാണ്, മഹാത്മാഗാന്ധിയുടെ ആശയമാണ്. മഹാത്മാഗാന്ധി നിരന്തരം സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നയാളാണ്. എല്ലാ ചിന്തകന്മാരും സമൂഹത്തിൽ ഇടപെടുന്ന എല്ലാവർക്കും നിരന്തരം സംവാദത്തിൽ ഏർപ്പെടാതിരിക്കാൻ കഴിയില്ല. തൻ്റെ തന്നെ നിഗമനങ്ങൾ ഏറ്റവും വലിയ വിമർശനത്തോടുകൂടി സമീപിക്കണമെന്നായിരുന്നു മാർക്സിൻ്റെ ഒരു വലിയ നിലപാടിൻ്റെ ഒരു അടിപ്പടവ് എന്ന് പറയാവുന്നത്. ഈ കൃതി ഞാൻ കൂടുതലിലേക്ക് പറയുന്നില്ല, അരമണിക്കൂർ കൊണ്ട് ഇത് അവസാനിപ്പിക്കണം. പ്രൊഫസർ സി പി ക്ക് ചിലത് പറയാറുണ്ടാവും. ഇന്ത്യ എന്ന ആശയം എന്താണ് എന്നൊരു അന്വേഷണമാണ് ഈ കൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നത്. ഇന്ത്യയിലെ സ്ഥിതിഗതികൾ ഇന്നത്തേതുപോലെ തീർത്തും വഷളാകുന്നതിന് മുമ്പാണ് ഈ പ്രബന്ധങ്ങൾ പലതും എഴുതിയിരുന്നത് എന്ന് മനസ്സിലാക്കണം. പക്ഷേ എങ്ങനെയാണ്, എവിടേക്കാണ് നമ്മുടെ സമൂഹവും ലോകവും പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് വിഖ്യാത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ മാത്രമല്ല പലർക്കും അറിയാം. അദ്ദേഹം ഒരേ സമയം സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെയും തത്വശാസ്ത്രത്തിൻ്റെയും പ്രൊഫസറായിട്ട് പ്രവർത്തിക്കാനുള്ള അപൂർവ നിയോഗമുണ്ടായ ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് പലതും മുൻകൂട്ടി കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഈ കൃതിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ജനശബ്ദവും മതനിഷ്പക്ഷതയും എന്ന ഒന്നാം ഭാഗത്തിൽ താർക്കികരായ ഇന്ത്യക്കാരുടെ ചരിത്രത്തിലേക്ക് പോകുന്നു. അത് അദ്ദേഹം ഇന്ത്യയുടെ സാംസ്കാരിക ചിന്താ പരിണാമത്തിൻ്റെ വ്യത്യസ്ത അടരികൾ പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൗതുകരമായ കാര്യം, അദ്ദേഹം തുടങ്ങുന്നത് മഹാഭാരതത്തിലെ ഒരു അധ്യായമായ ഗീതയുമായി, ഒരു ഭാഗമായ ഗീതയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രസിദ്ധമായ ഒരു സംവാദം കൃഷ്ണനും അർജുനനും തമ്മിൽ നടന്നതാണ്. അപ്പോൾ കൃഷ്ണൻ്റെ വാദമുഖങ്ങൾ, അർജുനൻ്റെ സംശയങ്ങൾ, അവസാനം കൃഷ്ണൻ ജയിക്കുകയും കൃഷ്ണൻ്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അർജുനൻ യുദ്ധത്തിന് പുറപ്പെടുകയും ചെയ്തു എന്ന് വരുമ്പോഴും, മഹാഭാരതം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ പലരും ചിന്തിക്കുക അർജുനനായിരുന്നില്ലേ ശരി എന്നാണ്. അപ്പം അദ്ദേഹം ഇതിഹാസത്തിൽ നിന്നാണ് തുടങ്ങുന്നത്, മിത്തിൽ നിന്നാണ് തുടങ്ങുന്നത് നമ്മുടെ സംവാദ പാരമ്പര്യം. പിന്നെ ബുദ്ധകാലഘട്ടത്തിലെ സംവാദങ്ങൾ ഇതെല്ലാം അദ്ദേഹം പരാമർശിച്ചു പോകുന്നു. തുടർന്ന് അദ്ദേഹം അസമത്വം, അസ്ഥിരത, ജനശബ്ദം ഈ പ്രമേയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. വലിയ ഇന്ത്യ, ചെറിയ ഇന്ത്യ എന്നതാണ് തുടർന്ന് അദ്ദേഹം ചർച്ച ചെയ്യുന്ന അധ്യായ ഭാഗത്തിൻ്റെ ശീർഷകം. അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോകേണ്ട കാര്യമില്ല, ആ ശീർഷകത്തിൽ തന്നെ എല്ലാമുണ്ട്. തുടർന്ന് സംസ്കാരവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ, അവിടെ നമ്മുടെ സംസ്കാരം അവരുടെ സംസ്കാരം എന്ന സങ്കല്പം, സംസ്കാരവുമായി ബന്ധപ്പെട്ട അപരത്വ നിർമ്മിതി ഇതെല്ലാം അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ പാരമ്പര്യവും പാശ്ചാത്യ ഭാവനയും എന്നത് അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങൾ ആവിഷ്കരിക്കപ്പെടുന്ന ഒരു ഭാഗമാണ്. രാഷ്ട്രീയവും പ്രതിഷേധവും എന്ന അധ്യായം സ്വാഭാവികവുമായും വിധിയുമായ സംഗമം, വിധിയുമായിട്ടുള്ള കൂടിക്കാഴ്ച, ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസിദ്ധമായ ആ പ്രയോഗം, അതിനെ മുൻനിർത്തി സ്വതന്ത്ര ഇന്ത്യയുടെ അനുഭവങ്ങൾ അമർത്യസൻ ചർച്ച ചെയ്യുന്നു. അതിൽ വർഗം ഇന്ത്യയിലെന്ന ഒരു അത്യന്തം പഠനാർഹമായ സംവാദത്തിന് വിധേയമാക്കേണ്ട ഒരു ഭാഗമുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും എന്ന അധ്യായമാണ് തുടർന്ന് വരുന്നത്. എത്രമാത്രം അരികുവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾ ഇന്ന്. പരിഭാഷപ്പെടുത്തിയത് കൊണ്ടാണ് ഒരു സ്ത്രീ സാന്നിധ്യം, പരിഭാഷക ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് ഈ വേദിയിൽ ഒരു സ്ത്രീ സാന്നിധ്യം ഉണ്ടായത്. പലപ്പോഴും അങ്ങനെ പ്രതീകാത്മകമായി മാത്രമല്ല,
പല തലങ്ങളിൽ സ്ത്രീ ഇന്ത്യൻ സമൂഹത്തിൽ എവിടെ എന്നത് അദ്ദേഹം ചർച്ച ചെയ്യുകയാണ്. യുക്തിയും സ്വത്വവും എന്ന നാലാം ഭാഗം ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മുടെ മുമ്പിൽ ഉയർന്നു വരുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുടെ പിന്നിലുള്ള ദാർശനികമായ മാനങ്ങൾ അദ്ദേഹം അവഗണന വിധേയമാക്കുന്നു. ഈ പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ ഇതിനേക്കാൾ അനുയോജ്യമായ ഒരു സന്ദർഭം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മറ്റെല്ലാ ഇന്ത്യൻ ഭാഷകളിലേക്കും, എത്ര ഇന്ത്യൻ ഭാഷകളിലേക്ക് ഇത് വന്നു എന്നറിഞ്ഞുകൂടാ, അതും നമ്മൾ പഠന വിധേയമാക്കേണ്ടതാണ്. ഇത്തരം കൃതികളുടെ വായനയും ചർച്ചയും ചിന്താപരമായി ആയുധവൽക്കരിക്കാൻ പ്രയോജനപ്പെടുന്നതാണ്. അത് മനുഷ്യൻ്റെ ജീവിക്കാനുള്ള അവകാശം, ഭൂമിയുടെ ഏത് കോണിലും മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം, അതൊന്നിൻ്റെ പേരിലും നിഷേധിക്കാൻ പാടില്ല എന്ന മാനവികമായ ബോധം, ഇതെല്ലാം നമ്മൾ ജനിപ്പിക്കാനും ആ ശരിയായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രവർത്തന സന്നദ്ധരാവേണ്ടതുണ്ട്, പ്രവർത്തിക്കേണ്ടതുണ്ട്, ചിലപ്പോൾ പോരാടേണ്ടതുണ്ട്, തർക്കിക്കേണ്ടതുണ്ട്. വിയോജിപ്പുള്ള വിഷയങ്ങളിൽ നമുക്ക് ധീരമായി തർക്കിക്കേണ്ടി വരും. പക്ഷേ ഇന്നത്തെ ഇന്ത്യയിൽ തർക്കിക്കുക എന്ന് പറഞ്ഞാൽ ഡോക്ടർ കൽബുർഗിയെപ്പോലെ, ഗൗരി ലങ്കേഷിനെപ്പോലെ, ദാബോൽക്കറെപ്പോലെ, പൻസാരയെപ്പോലെ, അഖിലാക്കിനെപ്പോലെ ഒരു പക്ഷേ ദാരുണമായി വധിക്കപ്പെടാം. മഹാത്മാഗാന്ധിയും അങ്ങനെ വധിക്കപ്പെട്ടതാണല്ലോ. അതിന് തർക്കിക്കാൻ പോകുന്നയാളല്ല മഹാത്മാഗാന്ധി. എതിരാളികളോട് പോലും യോജിപ്പിൻ്റെ മേഖല കണ്ടെത്താൻ പറ്റുമോ എന്ന് അന്വേഷിക്കുന്നയാളാണ് മഹാത്മാഗാന്ധി. പക്ഷെ അദ്ദേഹത്തെപ്പോലും സഹിക്കാൻ കഴിയാത്ത നീചമായ, വിഷലിപ്തമായ രാഷ്ട്രീയ സംഘങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നമ്മുടെ രാജ്യത്ത് അവരുടെ സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തും ബ്രസീലിൽ നിന്ന് ഇന്ന് നമ്മൾ കേട്ട വാർത്ത, അതിൽ കൂടുതൽ പറയണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം, ഇത് ഇന്ത്യക്ക് മാത്രം ബാധകമായതല്ല, തർക്കിക്കാനും വിമർശിക്കാനും ക്രിയാത്മകമായി ഇടപെടാനുമെല്ലാമുള്ള മനുഷ്യൻ്റെ അവകാശം നമ്മൾ കാസൂക്ഷിക്കേണ്ടതുണ്ട്, അതിനെ വിപുലപ്പെടുത്തേണ്ടതുണ്ട് എന്ന, നമ്മളെ കർമ്മോന്മുഖരാക്കുന്ന ആശയങ്ങൾ നിറഞ്ഞ ഒരു ഗ്രന്ഥമാണിത്. അദ്ദേഹത്തിൻ്റെ ആമുഖത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്, ഇന്ത്യയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളെല്ലാം നടത്തുമ്പോൾ വി, നമ്മൾ എന്നാണ് ഞാൻ പ്രയോഗിക്കുന്നത്. അത് വളരെ ബോധപൂർവമാണ്. അദ്ദേഹം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്നയാളാണ്. ദേ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു അദ്ദേഹം ഒരു വിശ്വപൗരനാണ്. അപ്പോൾ ഇന്ത്യക്കാർ, ഇന്ത്യക്കാരെക്കുറിച്ച് ഇന്ത്യക്കാരിങ്ങനെയാണ് എന്ന നിലയിലുള്ള ഭാഷാപ്രയോഗമാകാം. പക്ഷെ അദ്ദേഹം പറയുന്നു അങ്ങനെയല്ല. വി എന്ന ആ ആശയത്തിന് വളരെയധികം പ്രാധാന്യവും പ്രസക്തിയും ഇന്നുണ്ട്. അപ്പോൾ ഓരോ വാക്കിൻ്റെയും, വെറും രണ്ടക്ഷരങ്ങൾ മാത്രം ഇംഗ്ലീഷിൽ ചേർന്ന ഒരു വാക്കിൻ്റെ തന്നെ അർത്ഥവ്യാപ്തി, അതിൻ്റെ ദാർശനികമായ മൂല്യം, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ആശയങ്ങൾ ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ പുസ്തകം വളരെ വ്യാപകമായി വായിക്കപ്പെടാനും ഗ്രന്ഥശാലകളിലൊക്കെ ഈ പുസ്തകത്തെ മുൻനിർത്തിയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. അതുകൊണ്ട് ഈ പുസ്തകം കേരളത്തിലെ എല്ലാ ഗ്രന്ഥശാലകളിലും എത്തണം. അതിനുവേണ്ടി ഒരു മുൻകൈ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, സാഹിത്യ അക്കാദമിയും ഒക്കെ ആയിട്ട് ആലോചിച്ചിട്ട് ഉണ്ടാക്കേണ്ടതുണ്ട്. ഈ ഗ്രന്ഥത്തെ മുൻനിർത്തിയിട്ടുള്ള ചർച്ചയെന്ന് പറഞ്ഞാൽ വലിയൊരു സാംസ്കാരിക പ്രവർത്തനമാണ്. ആ അർത്ഥത്തിൽ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ വലിയ തോതിൽ ഇടപെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഈ പുസ്തകം ഇന്ന് പ്രകാശിപ്പിക്കുന്ന ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഈ പുസ്തകം ഞാനോ ഈ വേദിയിലിരിക്കുന്നവരോ ചേർന്നല്ല പ്രകാശിപ്പിക്കുന്നത്. ഇവിടെ ചേർന്നിരിക്കും നമ്മളെല്ലാവരും കൂടി ചേർന്നാണ് ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്നത്. ഇത് ചിന്താരംഗത്തെ, സാംസ്കാരിക രംഗത്തെ നമ്മളുടെ ഇടപെടലിനും പോരാട്ടത്തിനുമുള്ള ശക്തമായ ഒരു ആയുധമായി പ്രയോജനപ്പെടണം. ബ്രദോൾഡ് ബ്രെഹ്ത് പറഞ്ഞത് ഈ പുസ്തകത്തെക്കുറിച്ചാണെന്ന് തോന്നുന്നു, വിശക്കുന്ന മനുഷ്യ പുസ്തകം കയ്യിലെടുക്കൂ, അതൊരായുധമാണ് എന്ന അദ്ദേഹത്തിൻ്റെ ആശയം ഇതുപോലുള്ള പുസ്തകങ്ങളെക്കുറിച്ചാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. സഹോദരി സഹോദരന്മാരെ, താർക്കികരായ ഇന്ത്യക്കാർ എന്ന് മലയാളത്തിൽ നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്ന അമർത്യാസനൻ്റെ പുസ്തകത്തിൻ്റെ പരിഭാഷ
സ്വീകരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ്. എത്ര മനോഹരമായൊരു പരിഭാഷയാണിത്. ഞാൻ തീർത്തും വായിച്ചിട്ടില്ല അതിൻ്റെ മലയാള പുസ്തകം. ഇന്നലെയാണ് എനിക്ക് പുസ്തകം കിട്ടിയത്, ഇന്നലെ രാത്രി. 2-3 അധ്യായങ്ങൾ മാത്രമേ എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. എത്ര ധീരമായിട്ടുള്ളൊരു പരിഭാഷയാണ്, എത്ര മനോഹരമായിട്ടുള്ള പരിഭാഷയാണ് എന്നാണ് ഞാൻ പറയുക. അന്ന് ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്ന ആ തലക്കെട്ട്, താർക്കികരായ ഇന്ത്യക്കാർ, ഇന്ത്യയിൽ അന്തർലീനമായിട്ടുള്ള ഇന്ത്യയുടെ ചരിത്രത്തിലുടനീളം ഇന്ത്യക്കാരായ ആളുകളിൽ, അല്പം കാര്യങ്ങൾ ഗ്രഹിക്കാൻ ശേഷിയുള്ള ആളുകളിൽ അന്തർലീനമായിട്ടുള്ള സംവാദാത്മകതയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് താർക്കികരായ ഇന്ത്യക്കാർ എന്ന ശീർഷകം നൽകിയിട്ടുള്ളത്. ആർഗ്യു എന്ന വാക്കിന് തർക്കം പറയുക എന്നും അർത്ഥമുണ്ട്, സംവാദം നടത്തുക എന്നർത്ഥവുമുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അന്തർലീനമായിട്ടുള്ള ആ സ്വഭാവവിശേഷത്തിന് താർക്കികരായ ഇന്ത്യക്കാർ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ദീർഘിപ്പിച്ച് സംസാരിക്കാൻ ഇവിടെ സമയമില്ല. അമർത്യാസൻ ദാർശനികൻ മാത്രമല്ല, ധനതത്വശാസ്ത്രജ്ഞനുമാണ്. അല്ലെങ്കിൽ ധനതത്വശാസ്ത്രജ്ഞൻ മാത്രമല്ല, സഹ ബേബി പറഞ്ഞതുപോലെ ദാർശനികനുമാണ്, തത്വശാസ്ത്രജ്ഞനുമാണ്. രണ്ട് വിഷയങ്ങളും സർവകലാശാലകളിലും കോളേജുകളിലും പഠിപ്പിക്കാൻ യോഗ്യതയുള്ള ആളാണ്, ലോകത്തെ പഠിപ്പിക്കാൻ യോഗ്യതയുള്ള ആളാണ്. ഇതിലെ ഒരധ്യായം, ഞാൻ അവസാനത്തെ അധ്യായം വായിച്ചു, ഇന്ത്യൻ സ്വത്വം എന്ന അധ്യായം ഞാൻ വായിച്ചു. അങ്ങനെ വായിക്കുന്നത് ശരിയല്ല എന്നെനിക്കറിയാം. അതിലദ്ദേഹം ധനതത്വശാസ്ത്രത്തെയും ദർശനത്തെയും സമന്വയിപ്പിക്കുന്ന അപൂർവലബ്ധമായ ഒരു രീതിയുണ്ട്. എല്ലാ ആത്മീയ പ്രശ്നങ്ങളുടെയും അടിയിൽ ഭൗതികമായ ചോദനകളും ആവശ്യങ്ങളും അന്തർലീനമായിട്ടുണ്ട് എന്നൊരു വസ്തുത ഇന്ത്യൻ സ്വത്വം എന്ന അധ്യായത്തിൽ അദ്ദേഹം സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ടാറ്റ അനുസ്മരണ പ്രഭാഷണമായിട്ടാണത് രചിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. ഈ പുസ്തകം സഹാബ് ബേബി പറഞ്ഞതുപോലെ പുസ്തകം വായിക്കുന്ന എല്ലാ ആളുകളിലും എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. നമുക്ക് സംവാദം നടത്താൻ കഴിയാത്തൊരവസ്ഥയുണ്ട്, അഥവാ സംവാദം നടത്തുമ്പോൾ ചില പേരുകൾ പറയാൻ പോലും കഴിയാത്ത ഒരവസ്ഥയുണ്ട് ഇന്ത്യ രാജ്യത്തിലെന്ന്. ഒരു പേര്, ഒരു പ്രസംഗത്തിൽ ഒരു പേര് പറഞ്ഞു പോയാൽ ആളുകൾ ജയിലിൽ കിടക്കേണ്ടി വരുന്ന ഒരവസ്ഥ വളരെ ഭയാനകമായ ഒരവസ്ഥ തന്നെയാണ്. ആ ഭയാനകതയിൽ നമുക്ക് കരകയറേണ്ടതുണ്ട്. കരകയറാനുള്ള മാർഗങ്ങളിലൊന്ന് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ തീർച്ചയായിട്ടും പഠിക്കേണ്ടുന്ന ഒരു പുസ്തകമാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള താർക്കികരായ ഇന്ത്യക്കാർ എന്ന ഈ പുസ്തകം. താർക്കികരായ കുറേ ആളുകളെ പറ്റിയുള്ളൊരു പുസ്തകമല്ല ഇത്, മറിച്ച് ഇന്ത്യയിൽ അന്തർലീനമായിട്ടുള്ള, ഇന്ത്യ ചരിത്രത്തിൽ അന്തർലീനമായിട്ടുള്ള സംവാദാത്മകതയുടെ സൂചകമാണ് ഈ ശീർഷകം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പുസ്തകം സ്വീകരിക്കാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യം അടയാളപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു, അഭിവാദ്യങ്ങൾ. പ്രിയമുള്ളവരെ, സമയക്കുറവ് കൊണ്ട് ഈ പുസ്തകം വിവർത്തനം ചെയ്ത ആശ ഒന്നും സംസാരിക്കുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. നമ്മളൊരു പുസ്തക ചർച്ചയൊക്കെ വെച്ചതിന് ശേഷം അതിൽ സംസാരിക്കും. ഔപചാരികമായി നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയ വർഗീസിനെ ക്ഷണിക്കാം. ആദരണീയരെ, പ്രിയപ്പെട്ടവരെ, പാരമ്പര്യവാദികളുടെ സമകാലിക ഇന്ത്യയിൽ താർക്കികരായ ഇന്ത്യക്കാർ എന്ന അമർത്യ സെന്നിൻ്റെ ഈ പുസ്തകം പരിഭാഷപ്പെടുത്തി പ്രകാശനം ചെയ്ത ഈ മുഹൂർത്തം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാനം നൽകുന്ന ഒന്നാണ്. ഈ പുസ്തകം പ്രകാശനം ചെയ്ത ശ്രീ എം എ ബേബി അവർക്കും പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീ സി പി അബൂബക്കർ അവർക്കും ഈ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു.